ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കണക്കില്ലാതെ പണം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ പണം എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കണം, എന്നറിയണം. വാരി തിന്നുന്നവരറിയണം, വാരി കോരിക്കൊടുക്കുന്നവരും അറിയണം എവിടെ നിന്നാണെന്ന്. എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നറിയണം. നേരം വെളുക്കുമ്പോൾ തേരാപ്പാരാ തെക്കോട്ടും വടക്കോട്ടും അലയുന്ന ആളുകൾ വൈകിട്ട് വരുമ്പോൾ ധാരാളം പണം കൊണ്ടുവരികയും എപ്പോഴും ഫോണിൽ എൻഗേജ്ഡ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇവരുടെ ജോലി എന്നെങ്കിലും തൽക്കാലം ഒന്നറിഞ്ഞിരിക്കണമായിരുന്നു. അതറിയാത്തതിന്റെ പേരിലാണ് കൊല്ലാനും കൊല്ലപ്പെടാനുമായി നടന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ അറിയാതെ പോയത് കുടുംബാംഗങ്ങൾ. വൃദ്ധ മാതാപിതാക്കൾ ധരിച്ചത് അഞ്ചു നേരം നമസ്കാരമുണ്ട്, സക്കാത്തുണ്ട്, നോമ്പുണ്ട്, നല്ല മക്കളാണ്, പക്ഷെ അവർ രാജ്യവിരുദ്ധരാണ് എന്നിവർ അറിഞ്ഞതേയില്ല. ഈ രാജ്യത്തെ തകർക്കാൻ പോകുന്ന വിഷവുമായിട്ടാണ് ഇവർ നേരം വെളുക്കുമ്പോൾ ഇറങ്ങുന്നത് എന്നറിഞ്ഞില്ല. കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്ന, ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരിക്കുന്ന, ഓട്ടോ തൊഴിലാളിയായിട്ട് ഇറങ്ങുന്ന, പഴവും പാലും പച്ചക്കറിയുമായിട്ട് ഇറങ്ങുന്ന മക്കൾ ചെയ്യുന്നത് രാജ്യദ്രോഹമാണെന്നും ഇവർ കൂർപ്പിക്കുന്ന ആയുധം ഈ നാടിന്റെ ജനാധിപത്യത്തിന്റെ നെഞ്ചിലാണ് തറച്ചിറങ്ങുന്നതെന്നും അറിയാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് ഇന്ന് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കുടുംബം വാവിട്ടു നിലവിളിച്ച് താമസിക്കുന്ന വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്നത് പോലെ പടിയിറങ്ങേണ്ടി വരുന്നത്. ഓരോരോ പ്രദേശങ്ങൾ കീഴടക്കി മുന്നേറുകയായിരുന്നു. എതിരാളികളെ കൊന്നുകളയും, അല്ലാത്തവരെ ശബ്ദിക്കാൻ അനുവദിക്കില്ല, എല്ലാത്തിനും ന്യൂനപക്ഷ മുസ്ലിം വംശഹത്യ എന്ന കവചം ഉപയോഗിക്കും. അവരെ സംരക്ഷിക്കാൻ ഇവരെ എന്തെങ്കിലും ഇവർക്കെതിരെ ഒരു നിയമം വന്നാൽ ന്യൂനപക്ഷ വേട്ട, സാങ്കേതിക പദങ്ങൾക്ക് വലിയ കുറവൊന്നുമുള്ള നാടല്ലോ നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ ദാ മുസ്ലിങ്ങളെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കും. അതിന് കൊണ്ടുപിടിച്ച് നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒപ്പമുണ്ടാകും. അതുകൊണ്ട് തന്നെ കല്ലും നെല്ലും തിരിച്ചറിയാൻ സാധിക്കാതെ അണികൾ അമ്പരപ്പിലാകുകയും ചെയ്യും. വലിയ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നതോടെ അവരുടെ വളർച്ച അതിവേഗത്തിലായി. കാരണം പോപ്പുലർ ഫ്രണ്ട് ഇത്രയധികം വളരാൻ കാരണം മറ്റ് ഇതര ഇസ്ലാമിക സംഘടനകളുടെ എല്ലാ തരത്തിലുള്ള ഒത്താശയും സഹായവും ഇവർക്കുണ്ടായിരുന്നു. പ്രവാചകനെ എതിർത്താൽ അവൻ അനുഭവിക്കണം, എഴുതിയാൽ അവന്റെ കൈവെട്ടണം. അങ്ങനെ പ്രവാചക നിന്ന് നടത്തി എന്നാരോപിച്ച് ജോസഫ് മാഷുടെ കൈയും കാലും വെട്ടി ദൂരെ എറിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇതര ഇസ്ലാമിക സംഘടനാ നേതാക്കൾ ശബ്ദിക്കാതെ പോയത്? അവർ ഖുർആനിന്റെ നിയമം നടപ്പിലാക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയാണ് എതിരെ ശബ്ദിക്കാൻ സാധിക്കുന്നത്? ചെറിയ കേന്ദ്ര സർക്കാർ 2022 സെപ്റ്റംബർ മാസം 22-ാം തീയതി അർദ്ധരാത്രിയിൽ ഇന്ത്യ മുഴുവൻ വളഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി. ഏറ്റവും അധികം അറസ്റ്റ് നടന്നത് അതെന്തുകൊണ്ടാണ്? കൊച്ചുവെളുപ്പാങ്കാലത്ത് 3 മണിക്കായതുകൊണ്ട്, സംസ്ഥാന സർക്കാർ അറിയാത്തതുകൊണ്ട് ആ റെയ്ഡ് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ NIA സാധിച്ചു. 23-ാം തീയതി നേരം വെളുക്കുമ്പോഴാണ് ആളുകൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന്. അതുവരെ തിണ്ണമെടുക്കിന്റെ ബലത്തിലായിരുന്നു അവർ മുമ്പോട്ട് പോയിരുന്നത്. ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല, സ്വാധീനിക്കാൻ കഴിയില്ല, പൊടുന്നനെ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ അറിയാം. പോലീസിന് പോലും ഭയം നോടേണ്ടി വരുന്ന സാഹചര്യം. എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന യുദ്ധസന്നാഹങ്ങളോടെ NIA കേരളത്തിലേക്ക് എത്തിയപ്പോൾ അവർ പേടിച്ചു നിറച്ചുപോയി. NIA യന്ത്രത്തോക്കുകൾക്ക് മുന്നിൽ കുറുവടി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉണ്ടാക്കി വെച്ചിരുന്ന ബോംബുകളൊന്നും ഉപയോഗിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അന്ന് മുതൽ ഈ നേതാക്കന്മാർ എല്ലാം ജയിലിലാണ്. പിറ്റേ ദിവസം അത്യാവേശത്തോടുകൂടി പോപ്പുലർ ഫ്രണ്ട് പഴയ വീര്യം മനസ്സിൽ കരുതി ഹർത്താൽ പ്രഖ്യാപിച്ചു. ഹർത്താൽ അടക്കമുള്ള പ്രതിരോധങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് കേന്ദ്ര സർക്കാർ അറിയാമായിരുന്നു എന്നതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നവരെ കൊണ്ടുപോകാൻ പ്രത്യേക വിമാനവും പ്രത്യേക കപ്പലും ഒക്കെ കേരളത്തിലെത്തിച്ചത്. അവർ ആ വഴിക്ക് പോയി, അന്വേഷണങ്ങൾ നടക്കുന്നു, NIA ഇടയ്ക്കിടെ വരും, ചിലരെയൊക്കെ പൊക്കിക്കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും വ്യക്തമായി ആർക്കും അറിയത്തുമില്ല. എന്നാൽ അപ്രതീക്ഷിതമായി പോപ്പുലർ ഫ്രണ്ടിന് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായി. പിറ്റേ ദിവസം കേരള ഹൈക്കോടതി അതീവ ഗൗരവമായി ഈ ഹർത്താലിനെ കാണുകയും ഹർത്താലിൽ നാശനഷ്ടമുണ്ടാക്കിയവർക്കെതിരെ നടപടിയെടുക്കാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കേന്ദ്രത്തിന്റെ ഇടപെടൽ അത് മുസ്ലിം വേട്ടയാണ് എന്ന് ചിത്രീകരിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് കേരള ഹൈക്കോടതി കേരള പോലീസിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. ഏതാണ്ട് 3,800 പേരാണ് ഹർത്താലിന്റെ പേരിൽ അറസ്റ്റിലാവുന്നത്. ഇപ്പൊ കേരള ഹൈക്കോടതി പറഞ്ഞല്ലോ, January 15 ഇവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ജപ്തി ചെയ്ത് റെക്കോർഡ് സമർപ്പിക്കണം കോടതിയിൽ. എന്നിട്ടാണ് January 23 ലാസ്റ്റ് അവധി, January 21 5 മണിക്ക് മുമ്പ് എല്ലാം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് NIA ആയിരുന്നെങ്കിലോ, ഈ ഓർഡർ ഇട്ടത് കേന്ദ്ര സർക്കാരായിരുന്നെങ്കിലോ, അവരെ പ്രതിരോധിക്കാനും ഈ മതതീവ്രവാദികളെ സംരക്ഷിക്കാനും ഇവരെ പ്രീണിപ്പിച്ചു നിൽക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഉണ്ടാകുമായിരുന്നു മുൻപന്തിയിൽ.
ഇവരെ വേട്ടയാടുന്നു എന്ന ഒരു പദം ഉപയോഗിച്ച് അവരെ പ്രീണിപ്പിച്ച് നിർത്താനും അങ്ങനെ അധികാര കസേര വീണ്ടും തുടർച്ച കിട്ടുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള നയം സ്വീകരിക്കാനും നമ്മുടെ സംസ്ഥാന സർക്കാർ മുൻപന്തിയിൽ ഉണ്ടാകുമായിരുന്നു. ഏറെ രൂപ നഷ്ടമുണ്ടായി എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇങ്ങനെ ഒരു വശത്ത് കേന്ദ്രവും മറുവശത്ത് കോടതിയും ഇടപെട്ടതോടെ പോപ്പുലർ ഫ്രണ്ട്കാർക്ക് അവശേഷിച്ചിരിക്കുന്നവർക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാതെ പോയി. പോപ്പുലർ ഫ്രണ്ടിലെ താഴത്തെ തട്ടിലുള്ള നേതാക്കന്മാർ സ്വയം പിൻവലിക്കുന്നു. കാരണം അവർക്ക് ജാമ്യം എടുക്കണമെങ്കിൽ ഈ ഹർത്താലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കണം. അത് 5,20,00,000 രൂപ കൊണ്ടുവരണം. ആരത്രയും പണം നൽകാൻ തയ്യാറാകും? പിന്നീട് ആ പണത്തിന്റെ സോഴ്സ് അന്വേഷിച്ചിട്ടായിരിക്കും NIA പോകുന്നത്. ആരും തയ്യാറായില്ല. എന്നാൽ മാത്രമേ ഭീമമായ എമൗണ്ടുകൾ കൊടുത്ത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളെ ജാമ്യം എടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ജാമ്യം കൊടുക്കുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്. കാരണം രാജ്യദ്രോഹമാണല്ലോ ചെയ്തത്, അത് രണ്ടാമത്. പക്ഷെ ജാമ്യം എടുക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും സംഘടന നിരോധിക്കുകയും തുടർന്ന് ഇവരുടെ ഓഫീസുകൾ സീല് ചെയ്തു. അങ്ങനെ ഇവരുടെ അടിച്ചടത്ത് തന്നെ പിന്നെയും പിന്നെയും അടി കിട്ടിയതോടുകൂടി ഇവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ. അങ്ങനെയാണ് ജാമ്യം കിട്ടാതായത്. പ്രവർത്തകർക്ക് കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. നേതാക്കന്മാരെ ജയിലിൽ പുറത്തിറക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ചിലവുണ്ട്. അണികളെ പുറത്തിറക്കണമെങ്കിൽ കുറഞ്ഞത് 5,50,000 രൂപയെങ്കിലും വേണം. കാരണം ഹർത്താൽ നടത്തി അറസ്റ്റിലായ ഏതാണ്ട് 3,700 പേരെ ജാമ്യമെടുത്ത് പുറത്തിറക്കാൻ കെട്ടിവെക്കേണ്ടത് 5,00,000,000+ രൂപയാണ്. ഒന്നും കണ്ടെത്താനാവാതെ അവർ വെള്ളം കുടിച്ച സാഹചര്യം. കോടതി ആവട്ടെ, ആ സമയത്താണ് 10,00,000 രൂപയുമായി വന്നു. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് NIA അതും പൊക്കി. ഒടുവിൽ ജാമ്യ ഹർജി അങ്ങനെ നീണ്ടു പോകുന്നു. കോടതി സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവരുടെ പ്രസ്ഥാനത്തിന്റെയും സ്വത്തുക്കൾ കണ്ടുകിട്ടുമെന്ന്. പ്രസ്ഥാനത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പ്രയാസമാണ്. രണ്ടുണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇതൊക്കെ മുൻകൂട്ടി കരുതി അധികം സ്വത്തൊന്നും അവർ ശേഖരിച്ചിരുന്നില്ല. ഉള്ള സ്വത്തുക്കളൊക്കെ ബിനാമി പേരിൽ ചില പ്രവർത്തകരുടെ കയ്യിലാണ്. രണ്ട്, അവശേഷിച്ചിരുന്ന സ്വത്തുക്കളൊക്കെ കേന്ദ്ര സർക്കാർ ഇതിനോടൊപ്പം സീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ സ്വകാര്യ സ്വത്തുക്കളിൽ കൈവെക്കുക മാത്രമാണ് പോലീസിന് മുന്നിലുള്ള വഴി. കോടതി പറയും, ഇവർക്കറിയാം ഇവര് ചെയ്യുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും നമുക്കെതിരെ ഒരു അന്വേഷണം വരും എന്നിവർക്കറിയാം. പ്രത്യേകിച്ച് മീഡിയ വൺ പോലെ ഒരു ചാനലൊക്കെ നിരോധിക്കപ്പെടുന്ന സാഹചര്യത്തില് നമുക്കെതിരെ പിടിവീഴുമെന്നറിയാം. പലതവണയ്ക്കും വാണിംഗ് കിട്ടപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. അതുകൊണ്ട് ബിനാമി പേരുകളിൽ മാത്രമാണ് ഇവർ സ്വത്തുക്കൾ സമ്പാദിച്ചത്. നമ്മൾ ഈ കാണുന്ന 3.5 സെന്റും 4.5 സെന്റും 5 സെന്റ് തികയാത്തതുമൊന്നുമല്ല ഇവരുടെ യഥാർത്ഥ സമ്പത്തുകൾ. ഡിസ്റ്റന്റ് റിലേറ്റീവ്സിന്റെ പേരിലും സുഹൃത്തുക്കളുടെ പേരിലും വിദേശത്തുമൊക്കെയായി ധാരാളം ഇവർക്ക് ലഭിക്കാവുന്നതിനേക്കാളേറെ ഒരായുഷ്കാലം മുഴുവനും അധ്വാനിച്ചാൽ കിട്ടാത്തത്ര സമ്പത്തുകൾ ഇവർ വാരിക്കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയൊന്നും കത്തിമുറുക്കി ഇറങ്ങില്ല ആരും. അങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുമെങ്കിലും കാര്യമായി ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഭയന്നിരുന്ന സർക്കാരാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഏതാണ്ട് 6 മാസമായിട്ടും ഒരു തീരുമാനവും എടുക്കാൻ ഈ സർക്കാരിന് കഴിയാതെ പോയത്. ജനുവരി 18 കോടതി എടുത്തിട്ട് കുറഞ്ഞു പോലീസിനെ. കോടതിയുടെ മുമ്പിൽ പോയി അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ആഭ്യന്തര സെക്രട്ടറി ഡോക്ടർ വേണുവിന് മാപ്പ് പറയേണ്ടി വന്നു. വേണുവാണ് സർക്കാരിന്റെ പ്രതിനിധിയായി അവിടെ എത്തുന്നത്. 23 കൃത്യം 5 ദിവസമാണ് കോടതി അനുവാദം കൊടുത്തത്. ബാക്കി നടപടിക്രമങ്ങളൊക്കെ അതിനിടയിൽ ആഭ്യന്തര സെക്രട്ടറിയായ വേണു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി. ഇന്നലെ അവസാനത്തെ പ്രവൃത്തി ദിവസമാണ് ഈ നടപടി പൂർത്തിയാക്കേണ്ടത്. തിങ്കളാഴ്ച 23 കോടതിയിൽ വിവരങ്ങൾ കൊടുത്തേ മതിയാവും. 24 കോടതി നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ ബമ്പം പാലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നലെ പുടുന്നനെ സർക്കാർ ഉണർന്നു. ലാൻഡ് റവന്യൂ കമ്മീഷൻ TV അനുപമ അനുപമയെ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. അവർ കളക്ടറായിരുന്നപ്പോൾ അതിശക്തമായ നിലപാടെടുത്തിരുന്നു. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായിരുന്നപ്പോൾ ശക്തമായ നിലപാടെടുത്തിരുന്നു. രാഷ്ട്രീയക്കാർക്ക് അത്ര പിടുത്തമുള്ള ഉദ്യോഗസ്ഥയല്ല അനുപമ. അനുപമ ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാനുള്ള ഉത്തരവ് പുറത്തിറക്കുന്നു. ആരുടെയൊക്കെ സ്വത്തുക്കൾ ഏതൊക്കെ സ്വത്തുക്കൾ എന്ന കൃത്യമായ പട്ടികയുമായി ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് ഉത്തരവ് പുറത്തിറങ്ങുകയാണ്. എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഇത് പാസ് ചെയ്യുന്നു. ലാൻഡിന്റെ ചുമതലയുള്ള റവന്യൂ ചുമതലയുള്ള RDOമാരും അസിസ്റ്റന്റ് കളക്ടർമാരും ഒക്കെ ഉണർന്നു പ്രവർത്തിക്കുന്നു. ഏതാണ്ട് 6 മാസം കൊണ്ട് ഒരു നടപടിയും ആവാതിരുന്നതൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല എന്ന് റൌഫ് വെല്ലുവിളിച്ചപ്പോൾ ഇവിടത്തെ പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന ഡ്യൂട്ടിയാണ് കേരള ഹൈക്കോടതി ചെയ്തു വെച്ചത്. പ്രതിപക്ഷം പറഞ്ഞത്, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ്, മുസ്ലിങ്ങൾക്കെതിരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. VD സതീശനെ പോലെയുള്ള വാഴകൾ കയറിയിരുന്നാൽ ഇവര് വളരില്ലേ? 3-4 മണിക്കൂർ കൊണ്ട് നടന്നു എന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. ഇന്നലെ ഉച്ചയ്ക്ക് അനുപമയുടെ ഉത്തരവ് പുറത്തിറങ്ങിയ തൊട്ടു പിന്നാലെ ഉദ്യോഗസ്ഥന്മാർ രംഗത്തിറങ്ങുന്നു. വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഏതാണ്ട് 200 ഇടങ്ങളിലെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തു. അതായത് കേരളത്തിലെ ഏതാണ്ട് 10 ജില്ലകളിൽ ഒരുമാതിരിപ്പെട്ട നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ എല്ലാം സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്തു. കരുനാഗപ്പള്ളി പുതിയ ഭാഗം പോപ്പുലർ ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൾ സത്താറിന്റെ 18 സെന്റ് ഭൂമിയും വീടുമാണ് ഇന്നലെ ജപ്തി ചെയ്തത്. അബ്ദുൾ സത്താർ നമുക്കറിയാം ഒളിവിലായിരുന്നു, NIA പിടിക്കാൻ കഴിഞ്ഞില്ല. ഒളിവിൽ പോപ്പുലർ ഫ്രണ്ട് പിരിച്ചുവിട്ടു എന്ന് പറയാൻ വേണ്ടി അബ്ദുൾ സത്താർ പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുശേഷം നേരെ പോയത് ജയിലിലേക്കാണ്. അബ്ദുൾ സത്താർ അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോഴും ജയിലിലാണ്. അവരുടെ ജാമ്യാപേക്ഷ പോലും ഒരിടത്തെത്തിയിട്ടില്ല. ആ അബ്ദുൾ സത്താറിന്റെ കരുനാഗപ്പള്ളിയിൽ 18 സെന്റ് സ്ഥലവും വീടുമാണ് ജപ്തി ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മാതാപിതാക്കളും അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു.
Parihara mudau itu tadi anak. Popul fundi itu parahnya na asyam. Popul fundi ne perwakilan gel raja tan kiri itu ne biru cuma itu. Sangkar itu mai endum caya. Arim kolya, arim hai pertama. Yatran ini berarti gelanya popul fundi betul nuruki kudai. Ah kolya na al, arya amam endum nurbatthu mudilah. Masa kanakin edital matrame I jepti nada pedigal purti gari kian sahdiku yendu paranya sarkari ne kunde. Kanuri tiwarocce uttere ber Kerala hai kodadi. Druda gediil da nada kunu jepti nada pedigal. Idengana sahdiku. Ini enggaknya sahaja cu, nama lalu nanti parah ini adalah kendera kerajaan udum, Kerala hari kodadi udum, ini tiupra wada sengkudan agul udé, semua teratilulla, rupa rekagalum postmortem cehidu porotu kundu wana, ED, NIA, virudok kayatra nanti parah nyalu madhi agila, karena ini madah tiupra wadi kalau ada airat inal pati erlis Islami kerajaan enna sopnam sahchad keri kena dini bendi. ഈ നാടിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാനായിരുന്നു വെട്ടിമുറിക്കാനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത് അതിൽ നിന്നും നമ്മൾ മുക്തരായതിൽ അഭിമാനിക്കാം സന്തോഷിക്കാം നന്ദി